ഹലോ ഫ്രണ്ട്സ്, ട്രാവൽഗ്രാം സോഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ കുട്ടിക്കാനത്തിനടുത്തുള്ള ഒരു ടീ എസ്റ്റേറ്റിലാണ്. കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണ്. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. 2015 പുറത്തിറങ്ങിയ മലയാളത്തിലെ ഒരു ട്രെൻഡ് സെറ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ദുൽഖർ സൽമാൻ നായകനായിട്ടുള്ള ചാർലി എന്ന് പറയുന്ന മലയാളം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മളപ്പോൾ അങ്ങനെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വഴിയാണ് നമ്മൾ വന്നത്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ റൈറ്റിലേക്ക് ചെറിയൊരു കോൺക്രീറ്റ് റോഡ് കാണാം. ആ ഒരു റോഡിൽ കൂടി മുകളിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നമുക്കിനി ഏതായാലും ഈ ഒരു വഴി മുകളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു വഴി കയറി മുകളിൽ വന്നിട്ടുണ്ട്. കാറിലായാലും ബൈക്കിലായാലും നമുക്ക് വണ്ടി ഇവിടെ വരെ കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് നമ്മളുടെ ചാർലി ഫിലിമിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. ആ സിനിമയിലെ കൂടുതൽ രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. അതിൽ ഓൾഡ് ഏജ് ഹോമായിട്ട് കാണിക്കുന്നത് ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇത് ഇവിടുത്തെ ലാഡ്രം LP സ്കൂളാണ്. ഈ ഒരു സ്കൂൾ സെറ്റിട്ടാണ് ഓൾഡ് ഏജ് ഹോമായിട്ട് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് രംഗങ്ങൾ ആ ഒരു സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഒരു ഫിലിമിൽ പറയുന്നത് അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വട്ടവടയാണെന്നാണ്. വട്ടവട എന്ന് പറയുന്നത് മൂന്നാറിലാണ്. നമ്മൾ മൂന്നാറിൽ പോകുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥലം പീരുമേടിനടുത്തുള്ള ഒരു ടീ എസ്റ്റേറ്റ് ആണെന്ന് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. ലാഡ്രം എസ്റ്റേറ്റ് എന്നാണ് ഈ ഒരു എസ്റ്റേറ്റിന്റെ പേര്. പരുന്തുപാറ പീരുമേടൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. ഈ ഒരു സ്കൂളിന്റെ ചുറ്റും തേയില തോട്ടങ്ങളാണ്. ലാഡ്രം ടീ എസ്റ്റേറ്റിന്റെ ഭാഗമാണ് ഇവിടെയെല്ലാം. അതുപോലെ തന്നെ ആ ഒരു ഫിലിമിൽ കാണിക്കുന്ന കുളം ഈ ഒരു സ്കൂളിന്റെ സൈഡിലായിട്ടാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാം. അവിടെയാണ് കുറച്ചുകൂടി ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ഒക്കെ. നിലവിലിപ്പോൾ ഈ ഒരു സ്കൂൾ ക്ലോസ്ഡ് ആണ്. എനിക്ക് തോന്നുന്നു ഇനി വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ടായിരിക്കും. ഒരു LP സ്കൂൾ ആയതുകൊണ്ട് തന്നെ അധികം കുട്ടികളൊന്നും കാണത്തില്ല. ഈ ഒരു അടുത്ത ഏരിയയിലുള്ള കുറച്ച് കുട്ടികൾ മാത്രമേ കാണൂ. അതുപോലെ തന്നെ റൂംസിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുമ്പോൾ ചെറിയതിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ്. ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കുന്ന ഒരു സമയം ആവുമ്പോഴത്തേക്ക് അവർ ഇതൊക്കെ റിനോവേറ്റ് ചെയ്യുമായിരിക്കും. ഈ കാണുന്ന വഴിയിൽ കൂടിയാണ് ഫിലിമിൽ ആ ഒരു ട്രാവലറും ബുള്ളറ്റും ഒക്കെ ഈ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് വരുന്നത്. ഈ വഴിയും നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ ആ ഒരു സീനും ചിത്രീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന അതേ സ്പോട്ടിൽ വെച്ച് തന്നെയാണ്. ആ ഒരു സീനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണിത്, ചുറ്റും തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ദുൽഖർ ആ ഒരു സിനിമയിൽ നടന്നു വരുന്ന ആ ഒരു സീനൊക്കെ എടുത്തിട്ടുള്ളത്. ആ ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് അകത്തേക്ക് നോക്കുന്നതും നടന്നു വരുന്ന ആ ഒരു സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ഇങ്ങോട്ടേക്ക് എത്താനുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ലാഡ്രം എസ്റ്റേറ്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ പറ്റില്ല. ലാഡ്രം എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു ഏരിയ ആണ്. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എസ്റ്റേറ്റിൽ എത്താനേ പറ്റൂ. എസ്റ്റേറ്റിലെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു LP സ്കൂൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെയും ഒക്കെ ലാഡ്രം LP സ്കൂളിലേക്കുള്ള വഴി തിരക്കിയാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. നമ്മളിനി അടുത്ത പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു സിനിമയിൽ കാണുന്ന കുളം കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കുളത്തിലും അതിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് വെച്ചിട്ട് ഒരുപാട് സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. ആ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൂടിയുള്ള വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഒരു 300 മീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് എത്താവുന്നതാണ്. നമുക്കപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് കാണാൻ പറ്റും. ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല. മഴക്കാലത്തൊക്കെ വന്നാലേ ഇവിടെ വെള്ളം ഒക്കെ നമുക്ക് കാണാൻ പറ്റൂ. എങ്കിലും നമുക്ക് ജസ്റ്റ് അവിടെ വരെ പോയി ആ ഒരു ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മളിപ്പോൾ ആ ഒരു കുളത്തിൻ്റെ സൈഡിലായിട്ട് എത്തി. ആ ഒരു സിനിമയിൽ ഈ ഒരു കുളവും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു മരങ്ങളും ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ കാണുന്ന സ്ഥലത്തായിരുന്നു ആ ഒരു കുളമുള്ളത്. നമ്മൾ മഴക്കാലത്ത് വന്നാൽ മാത്രമേ ഇവിടെ വെള്ളം കാണൂ. അല്ലാത്ത ടൈമിലൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊന്നും കാണില്ല. നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ഥലം കണ്ടിട്ട് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമയിലെ കുറേ രംഗങ്ങൾ ഈ ഒരു കുളത്തിലും കുളത്തിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന രംഗവും അതുപോലെ തന്നെ കുളിക്കാനിറങ്ങുന്ന രംഗവും ആ ഒരു കുളത്തിൻ്റെ സൈഡിലിരിക്കുന്നതും ദുൽഖർ ആ ഒരു ബോട്ട് ഉണ്ടാകുന്ന രംഗവും ഒക്കെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ചിത്രമാണ് ചാർലി. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ ആ ഒരു ചാർലി ഫിലിമിലെ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകാം. കുളത്തിൽ ചെറുതായിട്ടൊക്കെ വെള്ളം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ചെളി
ചെളിയാണ് ഫുള്ള്. പിന്നെ ഈ ഒരു അടുത്ത സമയത്താണെന്ന് തോന്നുന്നു ഈ കുളം മൊത്തം പറ്റിയത്, കാരണം നല്ലതായിട്ട് ചെളിയുണ്ട്, നമുക്ക് ഇറങ്ങി കഴിയുമ്പോൾ അകത്ത് താഴേക്ക് താഴുന്നുണ്ട്. ഈ ഒരു കുളത്തിന്റെ ഇപ്പോഴത്തെ പേര് ചാർലി കുളം എന്നാണ്. ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതോടെയാണ് ഇങ്ങനെ ഒരു പേര് ഈ ഒരു കുളത്തിന് കിട്ടിയത്. നിങ്ങളപ്പോൾ വരുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് തന്നെ വരാൻ നോക്കുക ഇങ്ങോട്ടേക്ക്, കാരണം ആ ഒരു കുളത്തിലെ വെള്ളവും അതുപോലെ തന്നെ ആ ഒരു മരത്തിലെ പൂക്കളും ആ ഒരു പച്ചപ്പും ഒക്കെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് തന്നെ ആയിരിക്കും ഇവിടുന്ന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനും വെഡിങ് ഷൂട്ടിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണിത്. ഈ മരത്തിന്റെ ഒക്കെ സൈഡായിട്ട് കാണുന്ന ഈ ഒരു ചെറിയ വഴിയിൽ വെച്ചിട്ടാണ് ആ ഒരു ഫിലിമിൽ അവർ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും കേക്ക് മുറിക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ സഖാവ് എന്ന് പറയുന്ന നെവിൻ പോളിയുടെ ആ ഒരു ഫിലിമിൽ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു വഴിയിൽ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ആ ഒരു കുളത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. ഈ ഒരു ലാഡ്രം എൽ പി സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് നമ്മൾ വന്ന് അപ്പുറത്തെ റോഡിൽ കൂടെയുള്ള ഒരു വഴിയും രണ്ടാമത് കാണുന്ന ഈ ഒരു വഴിയാണ്. ഈ ഒരു വഴിയിൽ കൂടിയാണ് ആ ഒരു ഫിലിമിൽ ട്രാവലറും അതുപോലെ തന്നെ ബുള്ളറ്റും ഒക്കെ ഓടിച്ച് അവർ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ചുറ്റും തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ്. അങ്ങനെ അധികം ആർക്കും അറിയാത്തൊരു സ്ഥലമാണിത്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേ കാര്യം എത്താറുമില്ല. പിന്നെ വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നു തുടങ്ങിയത്. നമ്മൾ വന്നപ്പോഴും ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടേക്ക് എത്താനുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മൾ വളഞ്ഞങ്ങാനം വഴിയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പീരുമേടിന് അടുത്താണ് ഈ ഒരു ലാഡ്രം എസ്റ്റേറ്റ് സ്ഥിതി ചെയ്യുന്നത്. പീരുമേട് ടൗണിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടിക്കാനം ടൗണിൽ നിന്നും ഏകദേശം 12 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. നമ്മൾ പരുന്തുംപാറയൊക്കെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്ഥലമുള്ളത്. പരുന്തുംപാറ എന്നൊക്കെ വളരെ അടുത്താണ് ഈ ഒരു ലാഡ്രം എസ്റ്റേറ്റ്. നമ്മളപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ്. താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡ് കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതൊരു ഹോം സ്റ്റേയുടെ എന്തോ ഒരു ബോർഡാണ്. അപ്പോൾ ഇവിടുത്തെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു ബോർഡ് അവരിവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് തീപ്പക്കുളം എന്നുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആ പോയ ആ ഒരു കുളത്തിൻ്റെ പേരാണ് തീപ്പക്കുളം എന്നുള്ളത്. അതുപോലെ തന്നെ കൈലാസഗിരി, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു മലയാണ് കൈലാസഗിരി. പിന്നെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അവരോട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തമിഴ് കുടുംബങ്ങളാണ് ഈ ഒരു ഏരിയയിൽ കൂടുതലും താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ആയിരിക്കും കൂടുതലും ഈ ഒരു എൽ പി സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലാഡ്രം എൽ പി സ്കൂളിൻ്റെയും ചാർലി ഫിലിം ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെയും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. നല്ല അടിപൊളി ആംബിയൻസ് കാര്യങ്ങളൊക്കെയാണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അധികം ടൂറിസ്റ്റുകളൊന്നും ഇങ്ങോട്ടേക്ക് എത്താറ് പോലും ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മാക്സിമം മഴക്കാലത്ത് തന്നെ വരാൻ നോക്കുക, കാരണം മഴക്കാലത്ത് വന്നാലേ നമുക്ക് ഈ ഒരു വൈബൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റൂ. ആ ഒരു മഴക്കാലം ആകുമ്പോൾ നമുക്ക് കുളത്തിലൊക്കെ വെള്ളവും അതുപോലെ തന്നെ നല്ല പച്ചപ്പ്, ഇപ്പോഴും പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ടൈമിൽ കുറച്ചുകൂടെ ആ ഒരു കുളമൊക്കെ നിറയുമ്പോഴത്തേക്ക് നല്ല ആംബിയൻസ് ആയിരിക്കും. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളും മഴക്കാലത്ത് വീണ്ടും തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒന്നും കൂടി വരണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുള്ള തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്യുക, അതുപോലെ തന്നെ ചാനലും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.